ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡി-SAB ബ്ലോഗ്സ്. ചെക്കൻ്റെ വീട്ടിലാട്ടോ. അപ്പൊ ചെക്കനാണ് എനിക്കിപ്പോ ക്യാമറ പിടിച്ച് തരണേ. ചെക്കൻ ബാക്ക്ഗ്രൗണ്ടിലാണുള്ളത്. ഇന്ന് നമ്മുടെ ഇന്ന് മനസമത്തിന്റെ വീഡിയോ ആട്ടാ ഞാൻ ഇടണേ. കൊറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. എന്റെ കയ്യിൽ വെച്ച് കുറച്ചൊക്കെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ അനിയന്റെ ക്യാമറ അല്ല നമ്മുടെ ഗോപ്രോ കൊടുത്തിരിക്കുന്നു. അവരെന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിൽ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ പോണത്. ആ സമയത്ത് എനിക്ക് ഇൻട്രോയും കാര്യങ്ങളൊന്നും പറയാനായിട്ട് പറ്റിയില്ല. അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല. അത് കാരണം നമുക്ക് ഇത് ഇപ്പൊ ഞാൻ ഇൻട്രോ പറയണം. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ പോയി പോവാം. അത് വേണ്ട. അപ്പൊ ഇവരൊന്നും കേറിപ്പോ.
ഞാനും സ്റ്റെബി ചേട്ടനും ഇപ്പം സ്റ്റേജിൻ്റെ മുകളിലാണ്. അതായത് കുറേ ആൾക്കാരൊക്കെ ഉണ്ട്, നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ ഇപ്പം സ്റ്റേജുമ്മേ ഇരിക്കുകയാണ്. കുറേ അമ്മേ എനിക്ക് നടുവേ അരയിട്ട് തുടങ്ങി. ഈ ക്യാമറ നടന്മാരെ വിളിക്കണ്ട നിങ്ങൾ, ഞാൻ കാര്യമായിട്ട് പറയാം. എവിടെയുണ്ട് മൂന്നാലെണ്ണം? അവിടെ ചിരിക്കി, ഇവിടെ ചിരിക്കി, അവിടെ നോക്കി ചിരിക്കി, ഇവിടെ നോക്കി ചിരിക്കി. തൊയ്യിരക്കേടാണ് വയ്യാണ്ട് നിന്ന് ഈ സെയിം നിൽപ്പ് നാളെ നിൽക്കണം. സെയിം നിൽപ്പ് ത്രൂ ഔട്ട് ഇന്ന് 28, നാളെ 29. ത്രൂ ഔട്ട് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണം. അതായത് രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചിരിച്ചോണ്ടിരിക്കണം. ഹെവി ടാസ്ക് സത്യമായിട്ട്. കാരണം നമുക്ക് ഇതില്ലല്ലോ കണ്ടിന്യൂ. സാധാരണ സമ്മതം കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇതുണ്ടാവാറ്, കല്യാണം ഉണ്ടാവാറ്. എന്നാലും രണ്ടു മൂന്ന് ദിവസം ഗ്യാപ് ഉണ്ടാവും. മനസമ നടക്കണത് ഉല്ലൂര് കാക്കശ്ശേരി ഹാളിലാട്ടാ. എന്റെ ഇടവക ഉല്ലൂര് പള്ളിയാണ്, പള്ളി അതറിയാലോ. കല്യാണം വന്നിട്ട് നാളെ അത് എന്റെ പള്ളി അതൊക്കെയാണ് വിശേഷം. ആൾക്കാരുള്ളെങ്കിലും അവര് നമുക്ക് നൈസ് പണിയുള്ള പരിപാടി തോന്നുന്നു. മനസ്സിലായി, എങ്ങനെയും ഒഴിവാകാൻ പറ്റുമോ നോക്കണം. പറ്റില്ലെങ്കിൽ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, എന്നെ പെട്ടേക്കും. അത് കഴിഞ്ഞിട്ട് വേറെന്താ, ഭക്ഷണം കഴിക്കാം, ബൈ ബൈ പറയാ, കുടുംബത്തേക്ക് പോവാത്രക്കും. രണ്ട് ഐസ്ക്രീമും കൂടി കഴിച്ച് രണ്ടാമത്തെ ഐസ്ക്രീം കയറ്റണിരുന്നു. അല്ലടി, ഫുഡ് മൊത്തം കഴിച്ചതിന് ശേഷം രണ്ട് ഐസ്ക്രീമും കൂടി എടുത്ത് അതും കൂടി കഴിക്കണം അല്ലേ. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ ഐസ്ക്രീം തന്നെ ഇന്ന് കഴിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തിനാ പറയാനുള്ളത്? എന്തെങ്കിലും പറ പറേ. ഏയ് നീ ഒന്ന് മോശം, എന്തെങ്കിലും പറ നീ. രാവിലെ ഒന്നും കഴിച്ചില്ല, ഏഴരയ്ക്ക് ബ്യൂട്ടി പാർലർ കയറിയിരുന്നു. ഞങ്ങൾക്ക് അയ്യോ വല്ലാണ്ട് ഞങ്ങൾക്ക് ദൂരമില്ലല്ലോ, കുറച്ച് ദൂരമല്ലോ. അയ്യോ ഒല്ലുപള്ളിന്ന് എൻ്റെ വീട്ടിക്ക് കുറച്ച് ദൂരമുള്ളൂ. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഞാൻ ഏഴരയപ്പം പോയുള്ളൂ. പക്ഷെ അപ്പോഴും ഒന്നും കഴിച്ചില്ല, എൻ്റെ നാവൊക്കെ കുഴയണു. തണുപ്പ് കയറിയിട്ടാണ്. ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഐസ്ക്രീം കഴിക്കുക, എന്താ ചെയ്യുക. അതെ, നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ മൊത്തം കഴിഞ്ഞു, ഫുഡടി കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അതായത് ഇവളുടെ വീട്ടിലേക്ക്, നമ്മുടെ കാറിൽ ഇവളെ ഇവളെന്നെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക്. ഇവിടെ ഒരു ടാറ്റ കൊടുത്ത് നിങ്ങൾ പറഞ്ഞു വിടും, പിന്നെ നാളെ വരുള്ളൂ അല്ലേ. നാളെ കാണുള്ളൂ. അപ്പോൾ അല്ല, നിങ്ങളുടെ ലിപ്സ്റ്റിക്കിൽ രാവിലെ ചുണ്ടത്തിനേക്കാളും സോപ്പ് ഉണ്ടായാലോ? ഞാൻ തിന്നാ ലിപ്സ്റ്റിക്കാ.
ഇവള് രാവിലെ കാറിൽ വന്നിപ്പോ ഞാൻ ഉള്ള ഇറങ്ങിയപ്പോ ഞാൻ അല്ല വീഡിയോ കോൾ വിളിച്ചു അല്ലേ കാറിന് തക്കുന്നില്ല കൊണ്ടുവരാൻ വേണ്ടപ്പോ ഞാൻ ഇവിടെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കോൾ വിളിച്ച ടൈമിലാണെങ്കിൽ ഇവിടെ ചുണ്ട് നല്ല റെഡ് ഉള്ളതായിരുന്നു. ഇപ്പൊ നോക്കി നാച്ചുറൽ സാധാരണ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ്, ഇനി നേരെ കാറിൽ ഇവിടെ കൊണ്ടാക്കും, ഉണ്ടാവേക്ക് അവിടുന്ന് പോകും. ഓക്കെ അതായത് എന്റെ അമ്മായിമ്മ അല്ലേ. അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഡേസി മമ്മി എന്നാ പറഞ്ഞപ്പോ പറഞ്ഞാൽ അങ്ങനെ വിളിച്ചാ മതിയായി അമ്മച്ചി എന്ന് വിളിക്കണേ. ഞാൻ അത് മമ്മി എന്ന് വിളിക്കണമെന്നല്ലോ. അപ്പൊ വേറെടുത്ത് വീട്ടിലേക്ക് പോണു, ഇവളെ കൊണ്ട് ഇവളുടെ വീട്ടിലോണ്ട് തട്ടണം. അത് കഴിഞ്ഞിട്ട് അവര് ഫോട്ടോസ് എടുക്കുന്നു. ഫോട്ടോസ് ഓക്കെ. അപ്പോ അത് കഴിഞ്ഞിട്ട് നേരെ ഫോട്ടോസ് എടുക്കാൻ ഇവളുടെ വീടിന്റെ സൈഡിൽ ഒരു പാടുണ്ട്. അതായത് നീ മറ്റേ അലുവി മത്തി കയറി വെച്ച പാടം. അപ്പൊ അതിന്റെ അത് ഇന്ന് പറ്റാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നൈസായിട്ട്. അതിന്റെ ആവശ്യമില്ല, നിന്റെ സബ്സ്ക്രൈബേഴ്സ് നിന്റെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ അമ്മച്ചിക്ക് എന്തൊരു സംഭവം വെച്ചാല് അമ്മച്ചിക്ക് ഇങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ വോമിറ്റിങ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അമ്മച്ചി ഒരു ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് സെറ്റായിട്ട് രാവിലെ വീട്ടിൽ നിന്ന് വന്നേക്കണേ. ഇന്നലെ തല കറങ്ങി കിടക്കുകയായിരുന്നു ആള്, എല്ലാ പണി എന്നെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടിട്ട്. ഇന്നലെ അവിടെ സ്വാഭാവികം സ്വാഭാവികം പണി എടുക്കേണ്ടത് ഇവിടെ പണിയോ ഏ ഒക്കെ അറിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പറ്റിച്ചേടാ പറഞ്ഞോടാ ചെല്ലും അറിയാം. മറ്റന്നാ വീട്ടില് വന്നതിന് ശേഷം നിങ്ങളുടെ കഴിവ് അങ്ങോട്ട് തെളിയിക്കാം. ഓക്കെ അതെ നമ്മളിപ്പോ വീടിന്റെ ഉള്ളിൽ കയറി കുറച്ച് ചെറിയ ചടങ്ങായും അത് കുടിച്ച് കഴിഞ്ഞു. രണ്ടുപേരും വയ്യാണ്ടായി, ചെറിയ ചെറുതെങ്കിലും വയ്യാണ്ടായി. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഇത് അമ്മയും അന്നയൊക്കെ നോക്കിക്കൊള്ളാം. അന്നേ ഇന്നാട്ടാ അന്ന എന്താണ് വീഡിയോയിൽ വന്നപ്പോൾ അന്നയുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. ഇതെന്താ അമ്മച്ചി നേരത്തെ പറഞ്ഞല്ലോ താതാട്ടാ അന്ന ഉള്ള അനിയത്തി ഡിന്നിയുടെ അനിയത്തി. ഇവിടെ നമ്മുടെ മറ്റേ ഫോട്ടോഷൂട്ടിന് വന്നേക്കാട്ടെ. നമ്മളെ വീടിന്റെ ഈ സ്ഥലത്തെ ഓർമ്മ ഉണ്ടോ? ഞാൻ ഇങ്ങനെ ചാടി ഫോട്ടോ എടുത്ത ഈ സ്ഥലമാണ് ഇതിട്ടത്. ഇവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്ത് ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മളെ ഇവിടെ വീടിന്റെ അടുത്ത് തന്നെ സ്ഥലമാണ്, നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കാണ്. ഗോപ്രോന്റെ ചാർജ് 10% കൂടി ഉള്ളൂ, ഏത് നിമിഷം ഓഫ് ആവും. അത് കുറച്ചും കൂടി ഇത്തിരിയും കൂടി ഉണ്ട് കിട്ടും. അപ്പൊ നമ്മള് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടച്ചു കഴിയും. പിന്നെ നമ്മുടെ ക്യാമറ ചേട്ടന്മാരും ഇവളുടെ അന്നയുണ്ട്, ക്യാമറ ആൾക്കാരുണ്ട്, എന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഉണ്ട്. ഇതാണ് ലൊക്കേഷൻ, ഇവളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ലൊക്കേഷൻ. ചെറിയൊരു പാലം, ചെറിയ ഒരു പാടത്തിന്റെ ഒരു സെറ്റപ്പൊക്കെ. അപ്പോ അന്നയുടെ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ.
അതെ, നമ്മള് പാടത്താണ്. ഇവിടെ വീടിന്റെ അടുത്തുള്ള പാടത്തേക്ക് പോയെ. അവിടുത്തെ ഷൂട്ട് മൊത്തം കഴിഞ്ഞു. ആകെ തവിട് പൊടി വയ്യാണ്ട് നിൽക്കണ്. ഇപ്പൊ സമയത്തിലടി 5 മണിയായി. എന്റെ വീട്ടില് തലേദിവസം ഇന്ന പരിപാടി. ഞാൻ ഇവിടെ നിക്കണം, വേഗം അങ്ങോട്ട് പോണം. അപ്പൊ അതന്നെ, വേറെ അതൊന്നും പറഞ്ഞു വെറുപ്പിക്കണമെന്നില്ല. പോണ് കല്യാണത്തിന്റെ വീഡിയോ നാളെ. സമയം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അത് എടുക്കാം. ഇവളോട് പറഞ്ഞാണ് മനസമ്മതത്തിന്റെ പിടുത്തത്. അപ്പൊ പിന്നെന്താ, പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ ഞെക്കിക്കോളൂ, ഓൾ ഓപ്ഷൻ ഞെക്കിക്കോളൂ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരളാം. ഇനി വേറെ കാര്യം പറയാൻ നിൽക്കണമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ കാണാം. അതിലേക്ക് ടാറ്റ, ബൈ ബൈ.